അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂബിയുടെ ഒരു ഡേമയ പോലത്തെ ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ഗ്രൂമിങ് കൂടെ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ സ്കൂബി എണീറ്റ് വരുന്നേ ഉള്ളൂ. സ്കൂബി ഇവിടെ കിടന്ന് കളി മൂഡിലാണ്. ഇനി ആളെ പയ്യ എണീപ്പിച്ച് കൊണ്ടുപോയി ഫുഡ് കൊടുക്കണം. അതിനുശേഷമേ ഞങ്ങൾ ഹെയറൊക്കെ ചീവുന്നതും പരിപാടികളൊക്കെ നടത്താറുള്ളൂ. കാരണം ഇവർക്ക് നേരത്തും കാലത്തും ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഗ്യാസിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കിടക്കപ്പായി നീണീറ്റിട്ട് ഓടുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ സ്കൂബിയെ കൊണ്ടുപോകാം. സ്കൂബി, അപ്പോൾ ദേ സ്കൂബിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങൾ കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ ആദ്യമേ രാവിലെ. അതെ, ഇനി നമുക്ക് സ്കൂബിയെ ഒന്ന് കുളിപ്പിക്കാൻ പോയാലോ. ഇന്ന് സ്കൂബിയെ കുളിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് റൂട്ടീനിൽ ഞങ്ങൾ കുറച്ച് ഗ്രൂമിങ് സെക്ഷൻ ഉണ്ട്. പക്ഷേ ഇന്നത് ക്യാൻസൽ ചെയ്തു. കുളിപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാട്ടെ ഞാൻ അത് കാണിക്കാതെ നേരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. രാവിലെ ഇന്ന് കുളിപ്പിക്കുന്ന ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ കുളിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഈ കുളിക്കാൻ വിളിക്കുമ്പോൾ ഒരാൾക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഈ ടവൽ കാണുമ്പോൾ തന്നെ ഒരാൾക്ക് ഭയങ്കര കൗതുകമാണ് കുളിക്കാൻ പോകാൻ. ഞാനിപ്പോൾ കാണിച്ചു തരാം. സ്കൂബി, അപ്പതാ സ്കൂബിയെ ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ണൊക്കെ ഒന്ന് തൂത്തു കൊടുക്കാം. അപ്പോൾ രാവിലത്തെ ഒരു റൂട്ടീനിലുള്ളൊരു കാര്യമാണ് രാവിലെ ഇവരെ കണ്ണുകളൊക്കെ ഒന്ന് തൂത്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നേരെ നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയതുകൊണ്ട് ആ ഒരു സമയത്ത് തൂത്തു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ സ്കൂബിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വേറൊരു വീഡിയോ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെയൊക്കെ കാണിക്കാം. ഇപ്പോൾ നമ്മളിന്ന് കുളിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ തൂത്തിട്ട് നമ്മൾ കുളി അങ്ങനത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് കുറച്ച് ഗ്രൂമിങ് ഉണ്ട് സ്കൂബിക്ക്. ഇതിപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് ആ സ്റ്റെയിൻസ് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചീപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നത്, കണ്ണ് തൂത്തതിന് ശേഷം. അല്ലെങ്കിൽ അതൊക്കെ അവിടെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ പയ്യെ ശ്രദ്ധിച്ച് തൂത്തു കൊടുക്കണം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരങ്ങനെ അധികം തലയൊന്നും മറ്റുള്ള ബ്രീഡിനെ പോലെയൊന്നും അനക്കത്തൊന്നുമില്ല, പാവങ്ങളാണ്. പിന്നെ ചില സമയത്ത് ഈ കളിക്കുന്നൊക്കെ ഒരു മൂഡ് കയറുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അവരുടെ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ ഞാൻ പിടിച്ചു നിർത്തിയിട്ട് പാവത്തിന് എന്നും ഇങ്ങനെ താഴ്ഭാഗമൊക്കെ ഒന്ന് ചീവിക്കൊടുക്കും. കാരണം അവിടെയൊക്കെ ജട കിട്ടുമല്ലോ. പിന്നെ നെക്കിൻ്റെ താഴെ കാലയിൽ ഒക്കെ പറയേണ്ടതില്ലല്ലോ. എല്ലാ ഫുൾ ബോഡി നമ്മൾ ചീവിക്കൊടുക്കും. കാരണം ഫുൾ ഇവർക്ക് ഹെയറാണ്. അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് അവർക്ക് നമ്മൾ ചീവിക്കൊടുക്കും. കാരണം അവരെ ഹെയർ ജട പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചീവുന്നതിൻ്റെ ഗുണം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ആ രോമം കട്ട പിടിക്കാതിരിക്കാനും എന്തെങ്കിലുമൊക്കെ ഇച്ചിങ്ങോ അങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടോയെന്നറിയാനും എന്തെങ്കിലുമൊക്കെ ഫംഗസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാനൊക്കെ നമ്മൾ ചീവുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെവിയും ഒക്കെ ചീവി കൊടുക്കുകയാണ്. ഇത് ഡെയിലി ഒരു രണ്ട് പ്രാവശ്യം ചീവി കൊടുക്കുവാണെങ്കിൽ നല്ല കാര്യമാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ദിവസം ചീവി കൊടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ട് പ്രാവശ്യം ഇല്ലെങ്കിൽ പോലും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഗുണങ്ങളും ഉണ്ട്, ചെയ്തു കൊടുത്ത നല്ല ഗുണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, ആഴ്ചയിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇവരെ സ്കിന്നൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ഒന്ന് കുളിപ്പിക്കുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ ദേഹത്തൂടെ തന്നെ ഇതുപോലെ ലൈൻസ് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കണമല്ല. ആ രീതിയിൽ താഴെട്ട് ചീവി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ രോമം ആ ഒരു സൈഡിലേക്ക് തന്നെ നല്ല നീളത്തിൽ വളർന്നോളും. കൂടുതലും അങ്ങനെയാണ് ചീവിയൊക്കെ കണ്ടേക്കുന്നത്. അങ്ങനെ തന്നെ ചീവി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, ജട ഇല്ലാതെ നമുക്ക് ചീവി കൊടുക്കാൻ സഹായിക്കും. അപ്പോൾ ഇതാ ഇനി പയ്യെ കാലൊക്കെ നമ്മൾ ചീവി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇവരുടെ കാലിൻ്റെ ആ അടിഭാഗത്തില്ലേ, പോസിൻ്റെ അവിടെ
അവിടെയൊക്കെ ഇങ്ങനെ രോമം വരും. അപ്പോൾ ഇവർക്ക് ചൊറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും, ഫംഗസ് പോലെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ അവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പറ്റുമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇവരുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ചെളിയൊക്കെ പെട്ടെന്ന് ആവും, ഇങ്ങനെ പോസിൻ്റെ അടിയിൽ കൂടെ രോമം ഇങ്ങനെ വളരുമ്പോഴേ. അപ്പോൾ നമ്മൾ ഇത് ഈ തറയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഉരച്ചോണ്ട് പോകുന്ന പോലെ ആവും രോമം നീണ്ടിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചൊറിച്ചിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക, ഇതുപോലെ ഷേപ്പിൽ അവരുടെ കാലിലെ ആ രോമം ഒക്കെ വെട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ പോസിലെയൊക്കെ നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് തെളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇവർക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ചൊറിച്ചിൽ ഭയങ്കരമായിട്ടുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം കേട്ടോ. അപ്പോൾ നമുക്കതങ്ങനെ നന്നായിട്ട് വെട്ടിക്കൊടുക്കാം. We'll be right back.
അപ്പോൾ അതേ പോസിലെ ഹെയറൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് പയ്യെ ഇവരുടെ നഖം കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നഖം ആഴ്ചയിലേക്ക് ഒന്ന് വെട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ കാരണം പെട്ടെന്ന് വളരുവേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വളർന്ന് ഹാർഡായിട്ട് ഇങ്ങനെ വളർന്നിട്ട് ഇവരുടെ ഇങ്ങനെ ചിലരുടെ നീണ്ടു തന്നെ നിൽക്കും, ചിലരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു വരും. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെ സ്കിന്നിലേക്ക് തന്നെ വളർന്നിട്ട് വളഞ്ഞങ്ങ് പോയിട്ട് കയറും. അപ്പോൾ നമ്മളറിയത്തില്ല ഇത്, ഇവർ നടന്നു കഴിയുമ്പോൾ ഇവരും ശ്രദ്ധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ പണ്ട് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവർ കുട്ടികളെ പോലെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. ഇവരിങ്ങനെ നക്കിക്കൊണ്ടും കരഞ്ഞുകൊണ്ടൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നഖങ്ങളൊക്കെ കൃത്യമായിട്ട് ആഴ്ചയിൽ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വെട്ടിക്കൊടുക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാലിലെ നഖം എങ്ങനെയാണെന്നൊക്കെ, കാരണം ഇതിങ്ങനെ വളർന്നിട്ട് വളഞ്ഞങ്ങടെ അവരെ സ്കിന്നിലേക്ക് തന്നെ ചിലപ്പോൾ കൊണ്ടുകയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി പയ്യെ നമുക്ക് കുളിക്കാൻ കയറാം. അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ മേത്ത് വെള്ളമൊക്കെ ഒഴിച്ചു തുടങ്ങി. പയ്യെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒറ്റയടിക്ക് വെള്ളം മേത്തോട്ട് ഒഴിക്കരുത്, അവർ പെട്ടെന്ന് പേടിച്ചും പോവും. പയ്യെ ഒഴിച്ചു കൊടുക്കുക, അതിന് ശേഷം നമുക്ക് ഷാംപൂ കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കോരി ഒഴിക്കാതെ ശ്രദ്ധിച്ച് രണ്ട് മൂന്ന് ഡ്രോപ്പായിട്ട് കയ്യിലെടുത്തിട്ട് അവരെ ആദ്യം തന്നെ ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത് കാലിൽ നിന്നാണ് തുടങ്ങാറ്. ഒക്കെ അവരെ കാലയിലൊക്കെ അഴുക്കുണ്ടാവും, അതൊക്കെ പയ്യെ ഒന്ന് മസാജ് ചെയ്യുന്ന പോലെ ഉറച്ച് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പയ്യെ 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 കാണിച്ച് കഴുകുക കേട്ടോ. അതുപോലെ ഒരു മസാജ് കിട്ടുന്ന ഒരു എഫക്റ്റിൽ നമ്മൾ തേച്ച് കൊടുക്കണം, നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ അതെ ഇനി പുറകു വശത്തൊക്കെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് തൂത്ത് കൊടുക്കാണ് കേട്ടോ. കണ്ടോ നന്നായിട്ട് ചെറുതായിട്ട് കൈയൊക്കെ വെച്ചിട്ടൊന്ന് തടവാൻ പറ്റുമെങ്കിൽ തടവി കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുന്നതൊക്കെ ഹെയർ വളരാനും ഒക്കെ ഇവർക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഇവർ രണ്ട് കാലുകളൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതുപോലെ പൊക്കി നിർത്തിയാലേ ഇവർക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയിടുന്നത് പാവം കിട്ടുന്ന കാര്യമല്ലേ. ഇങ്ങനെ നിർത്തിയാലേ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുളിപ്പിക്കാം. പിന്നെ എന്താ പറയുക, ഈ കുറച്ചുകൂടെ ഒക്കെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അത് ചെളി പോകുന്ന രീതിയിലാട്ടോ ഞാനിങ്ങനെ ഓരോന്ന് എടുക്കുന്നത്. അത് കമിഴ്ത്തി അങ്ങോട്ട് ഒഴിക്കരുത് ഇവരുടെ ശരീരത്തിലേക്ക്. ഇവർക്ക് ആവശ്യമുള്ള രീതിയിൽ പതയാൻ മാത്രം ആവശ്യത്തിന് ഷാംപു യൂസ് ചെയ്യുക. ഞാനിവിടെ ആൻറ്റി ഡാൻഡ്രഫ് ആണ് യൂസ് ചെയ്യുന്നത് ഇവർക്ക്. അപ്പോൾ ഡാൻഡ്രഫ് ഇങ്ങനെ ഇതെന്ന് പറയുമ്പോൾ ഇവർക്ക് ശരീരത്തിലുള്ള എന്തെങ്കിലും ഇച്ചിങ്ങോ പിന്നെ അത് ഡാൻഡ്രഫ് അങ്ങനെയൊന്നും വരത്തില്ല. അപ്പം അങ്ങനത്തെയൊക്കെ ശ്രദ്ധിച്ച് പറ്റുന്നത് നിങ്ങളുടെ ആളുകൾ കാണിക്കുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് ഒരു ഷാംപു നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അല്ലാതെ കണ്ടതും കടിയതും കടയിൽ പോയിട്ട് വാങ്ങിച്ച് തൂക്കരുത്, കാരണം ഇവരുടെ സ്കിന്നിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും. അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ട് ഡോക്ടർ പറയുന്ന ഒരു ഷാംപു ഒക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പയ്യെ ഇനി ഇവരെ ഞാൻ ഈ കഴുത്തിലൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നത് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പയ്യെ പയ്യെ മസാജ് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ ഡെയിലി നിങ്ങളുടെ മടിയിലൊക്കെ ഇവർ വെറുതെ വന്നിരിക്കുമ്പോഴും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, അവർക്ക് ഇഷ്ടവുമാണ് കേട്ടോ. നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, അതോടൊപ്പം നല്ല ഹെയറൊക്കെ ഗ്രോത്ത് ആവാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇനി പയ്യെ തലയിലൊക്കെ വെള്ളമൊന്നും കോരി ഒഴിക്കരുത്, കാരണം ഇവർക്ക് അങ്ങനെ ഒഴിക്കാൻ പാടില്ല. തലയിൽ കൂടെ ഒന്നും വെള്ളം നമ്മുടെ കയ്യിലെ കൊമ്പിളിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അങ്ങനെ ആ രീതിയിലേ തലയിലെ കൊഴിക്കാവൂ. പയ്യെ പയ്യെ പിടിച്ചിട്ട് വേണം തലയിലൊക്കെ വെള്ളം ഒഴിക്കാൻ. അതുപോലെ തന്നെ ചെവിയൊക്കെ കഴുകുമ്പോഴാണെങ്കിലും ഇങ്ങനെ പയ്യെ നമ്മുടെ കൈയോട് പിടിച്ചിട്ട് വേണം കഴുകാൻ. വെറുതെ കൊണ്ടുപോയിട്ട് അതിൽ ഇട്ട് തൂക്കരുത്. പാവം ഇതുങ്ങളുടെ ചെവിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, പയ്യെ പിടിച്ചിട്ട് വേണം തൂക്കാൻ. ചെവിയിലൊന്നും ഒട്ടും വെള്ളമോ പതയോ അങ്ങനെ ഒന്നും പോവരുത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അങ്ങനെ പയ്യെ നമുക്ക് തൂത്തു കൊടുക്കാം. അപ്പോൾ അതേ ഇവരുടെ ഫേസ് നമ്മൾ കഴുകുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ നമ്മൾ ശ്രദ്ധിച്ച് കണ്ണിലൊന്നും പോകാതെ വേണം ശ്രദ്ധിച്ച് ചെയ്യാൻ. ഇവർ ഇപ്പോൾ കുഞ്ഞിപ്പിള്ളേരാണെങ്കിലും കുളിപ്പിക്കാൻ നേരം മുഖത്തേക്ക് ആ ഒരു വശത്തേക്ക് വരുമ്പോൾ ബഹളം ഉണ്ടാക്കുമല്ലോ. ഇവർ ബഹളമൊന്നും ഉണ്ടാക്കില്ല എങ്കിലും ഇതുങ്ങൾ ഈ പതയൊക്കെ ഇവരിങ്ങനെ നക്കി നക്കി ഉള്ളിലേക്കൊക്കെ പോകാൻ ശ്രദ്ധിക്കണം, പോകാണ്ട് ശ്രദ്ധിക്കണം.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പയ്യെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കണ്ണിൽ നിന്ന് ആ സ്റ്റെയിൻസൊക്കെ വരുന്നതിൻ്റെ ചെറിയ ഇത്, ഇവർ കൊണ്ടുപോയി മുഖമൊക്കെ പലയിടത്തും കൊണ്ടുപോയി കുഞ്ഞു പിള്ളേരെ പോലെ എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതുപോലെ കൊണ്ടുപോയിട്ട് ഓരക്കും, അപ്പോൾ ആ ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ മസാജ് ചെയ്യുന്ന ഒരു രീതിയിൽ പയ്യെ കൈകൊണ്ട് വിരലോടിച്ച് തൂത്തൂത്ത് ഇങ്ങനെ കളഞ്ഞു കൊടുക്കണം, പയ്യെ കുളിപ്പിക്കുക. അതുപോലെ മൂക്കിലൊന്നും വെള്ളം പോകരുത്. മറ്റുള്ള ഡോഗ്സിനെ പോലെ അവരെ ഫ്രണ്ടിലേക്ക് തള്ളിയല്ല മൂക്കിരിക്കുന്നത്, ഉള്ളിലേക്ക് താഴ്ന്ന് കയറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ, അതൊന്നും ചെറിയ കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പയ്യെ പയ്യെ വെള്ളമൊഴിച്ച് നമ്മൾ കഴുകി കൊടുക്കുക കേട്ടോ. നമ്മൾ കൂടുതലും മുഖത്ത് പതയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കൂടുതലും ഫസ്റ്റ് ടൈം തന്നെ ജസ്റ്റ് മേത്തേക്ക് വെള്ളമൊഴിച്ചതിന് ശേഷം മുഖത്ത് ആ ഒരു പതയൊക്കെ കളയാൻ വേണ്ടി മുഖത്ത് വെള്ളമൊഴിച്ച് കഴുകുക തലയിലൊക്കെ. ഇനി നമ്മൾ ശരീരത്തിലേയും ഇത് നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ മുഖത്താണ് കേട്ടോ വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവർ ആ പതയെല്ലാം നക്കി ഉള്ളിലേക്ക് ഇറക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലയിലാണെങ്കിലും അങ്ങനെ അധികം വെള്ളമൊന്നും നിൽക്കാൻ അനുവദിക്കരുത്. നമുക്കൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ വെള്ളം താഴാതെയൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് വേഗം തൂത്ത് കൊടുക്കില്ല. അതുപോലെ തന്നെ ഇതുങ്ങളെ നോക്കുക, തലയിലൊന്നും അധികം വെള്ളമൊഴിക്കാൻ പാടില്ലാത്തവരാണ് ഇവർ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പയ്യെ പയ്യെ ചുവട്ടിൻ്റെ ഉള്ളിലൊന്നും വെള്ളം പോകാതെ പയ്യെ പയ്യെ അവിടെയൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക. പിന്നെ മൂക്കിലൊന്നും വെള്ളം പോകാതെ ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ള ഡോഗ്സിനെ പോലെയല്ല ഇവരുടെ നോസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് ഇവരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പയ്യെ ഒരു മസാജ് കിട്ടുന്ന എഫക്റ്റിൽ തന്നെ കഴുകി കൊടുക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെ ദേ കുളിയൊക്കെ ദേ ഏകദേശം കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞു. ഇനി പയ്യെ ഇതുപോലെ ഒരു ടർക്കി എടുത്തിട്ട് ഇതിനെ ഒന്ന് മുടി പുതച്ചെടുക്കണം. കാരണം രോമം ഉള്ളത് കൊണ്ടേ നമ്മളിപ്പോൾ പെൺകുട്ടികളൊക്കെ തലയിലെ മുടി ഉണക്കാൻ വേണ്ടി കെട്ടിവെക്കില്ലേ, അതുപോലെ ഇവരെ കവർ ചെയ്ത് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് പയ്യെ തലയിൽ നിന്ന് തൊട്ട് തുടങ്ങണം. തല ആദ്യമേ തന്നെ ആ തലയുടെ ആ രോമത്തൊക്കെ നന്നായിട്ട് തുടച്ച് ഉണക്കി കൊടുക്കണം. നമ്മുടെ മടിയിൽ വെച്ച് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ അതൊക്കെ അവിടെ നമുക്ക് ഉണക്കിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ടർക്കി ഉപയോഗിച്ചിട്ട് ഫസ്റ്റിലെ തന്നെ ഇങ്ങനെ ഇവരെ പൊതിഞ്ഞ് പിടിച്ച് മടിയിൽ കുറച്ച് നേരം പിടിക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വാർന്നു കിട്ടും. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ തല തന്നെയാണ് നന്നായിട്ട് തുടച്ചു കൊടുക്കേണ്ടത് കേട്ടോ. കാരണം തലയിലെ വെള്ളമൊന്നും താഴാതെ കുഞ്ഞുകുട്ടികളെ നോക്കുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് നന്നായിട്ട് വേഗം തൂത്ത് കൊടുക്കുക, ഉണക്കി കൊടുക്കുക. മുഖമൊക്കെ നന്നായിട്ട് ആദ്യമേ തന്നെ ചെവിയൊക്കെ, കാരണം നമ്മൾ ഹെയർ ഡ്രയർ വെച്ചാണ് ഇവരെ സാധാരണ ഉണക്കാറ്. അപ്പോൾ നമ്മൾക്ക് ഈ തലയിലൊന്നും കൊണ്ടുപോയിട്ട് അത് കാണിക്കാൻ പറ്റത്തില്ല, ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ചെവിട്ടിലൊക്കെ കാറ്റ് പോയാൽ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പരമാവധി നമ്മൾ ടർക്കി വെച്ച് തന്നെ കൈകൊണ്ട് ഇത് വേഗം ഉണക്കി കൊടുക്കാൻ നോക്കൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഹെയർ ഡ്രയർ വെച്ച് ബാക്കി പാർട്സിലെല്ലാം ഒന്ന് ടർക്കി വെച്ച് ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണക്കി കൊടുക്കാം. അപ്പോൾ ദേ ആള് ദേ ഇതുപോലെ തൂത്തൊക്കെ ആൾ ഭയങ്കരമായിട്ട് ടയേർഡായി. കാരണം കുറേ നേരമായി പുള്ളിക്കാരിന് ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ തുടങ്ങിയിട്ട് പാവത്തിന് ഭയങ്കര സങ്കടമായെന്ന് തോന്നുന്നു. ദേ പയ്യെ ഇതുപോലെ നമ്മൾ രോമം ചീവി കൊടുത്തിട്ടാണ് കേട്ടോ ഉടക്കാൻ പോകുന്നത്. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഉണങ്ങാൻ പ്രയാസമാണല്ലോ ഹെയർ ഡ്രയർ വെച്ചിങ്ങനെ ചെയ്യുമ്പോഴും. അപ്പോൾ ചീവി കൊടുക്കുമ്പോൾ വിട്ട് വിട്ട് രോമം നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ പയ്യെ ഒന്ന് ചീവിയിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ട് നമ്മൾ ഉണക്കി കൊടുക്കാൻ പോവാണേ. കൂടി ഇരുന്ന രോമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചീവി ഇതായത് നമ്മളിനി ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കി കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കാറ്റ് ഒളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീവി കൊടുക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ കട്ട കെട്ടിയിരിക്കുന്ന അത് ഉണങ്ങാൻ ചെറിയ പ്രയാസമായിരിക്കും.
ഒരു തുള്ളി പോലും നനഞ്ഞ് ഈർപ്പം ഉണ്ടാവരുത് അവരുടെ ശരീരത്തിൽ. കാരണം ഫംഗസ് പോലെ എന്തെങ്കിലുമൊക്കെ വരും, നമ്മൾ ഇവരെ ശരീരം ഒട്ടും നനഞ്ഞിരിക്കാൻ അനുവദിക്കരുത്. കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർ ഫുള്ള് ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇവരെ വെറുതെ വിടാവൂ. അതുവരെ ഇവരെ ഉണക്കി നല്ല വൃത്തിക്ക് കൊടുക്കണം. നല്ല രീതിയിൽ ആ കഴുത്തിൻ്റെ ഭാഗവും ഒക്കെ ഉണക്കുക. നമ്മൾ ടർക്കിയിൽ ആദ്യമേ തന്നെ തലയുടെ ആ ഭാഗമൊക്കെ ഉണക്കി കൊടുത്തായിരുന്നു. കാരണം നമുക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും, പിന്നെ അതുപോലെ ചെവിട്ടിലൊക്കെ കാറ്റ് പോയാൽ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആ സമയത്ത് ചെവിയുടെ ആ ഭാഗവും തലയും മുഖത്തൊക്കെ നമ്മൾ ഉണക്കി കൊടുത്തു. നമുക്ക് ചെയ്യേണ്ടത് കാലും ആ വാലും ആ ഭാഗമൊക്കെയാണ് ഉണക്കി കൊടുക്കേണ്ടത്. ഇച്ചിരി പാടാണ് ഉണക്കി എടുക്കാനായിട്ട്, കുഴപ്പമില്ല. നമ്മളിങ്ങനെ ചീവി ചീവി ഉണക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണക്കാൻ പറ്റും. ആദ്യ സമയമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഹെയർ ഡ്രയർ വെച്ച് ഉണക്കുന്നത്. അപ്പോൾ ഞാൻ ആ ടർക്കി വെച്ച് തന്നെ ഇവളെ പൊതിഞ്ഞ് വെച്ച് തുടച്ച് തുടച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ടായിരുന്നു ഉണക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പിന്നെ പേടിയൊക്കെ മാറി. ഇവർ പൊതുവേ അങ്ങനെ അധികം ആദ്യം ആ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ ബ്രീഡും അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഒരു ചെറിയ പേടി, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ചീവി കൊടുത്ത് രോമം കട്ടയില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് ഇതുപോലെ കാറ്റടിപ്പിച്ചിട്ട് എല്ലാം ഫുള്ള് നമുക്ക് പെട്ടെന്ന് ഇനി ഉണക്കിയെടുക്കാം കേട്ടോ. ദേ രോമമൊക്കെ ദേ നന്നായിട്ട് കാറ്റ് കൊണ്ട് ഉണങ്ങി. ഇനി പയ്യെ ചീവി കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഇവർക്ക് ഒരു സ്പ്രേ ഉണ്ട് സ്മെല്ലൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഫുള്ള് ഉണങ്ങാറായി ഉണങ്ങി. ഇനി നമുക്ക് നമ്മുടെ ഇവരെ സ്പ്രേ ഇട്ട് കൊടുക്കാം. ഹിമാലയയുടെയാണ് യൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ കുറച്ച് എന്താ പറയുക, കെമിക്കൽ ഫ്രീ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് കെമിക്കലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. എങ്കിൽ കൂടെയും ഞാൻ ഇവക്കടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് അടിക്കില്ല, എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അവക്കടെ രോമത്തിൽ ഒന്ന് ജസ്റ്റ് തൂത്തു കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ തൂത്തു കൊടുക്കുന്ന സമയത്ത് ഒരു നനവ് പോലെ ആയിരിക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് തൂത്തു കൊടുത്ത് ഇവരെ വെറുതെ ഫ്രീ ആക്കി വിടരുത്. ഇങ്ങനെ തൂത്തു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഹെയർ ഡ്രയർ വെച്ചൊന്ന് ഇവർക്കൊന്ന് ആ രോമമൊന്ന് ഒന്ന് ഉണക്കി കൊടുക്കണം. അപ്പോൾ പയ്യെ എല്ലായിടത്തും ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പയ്യെ ഉണക്കി കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഡെയിലി എന്നും ഇവരെ റൂട്ടീനിൽ നമ്മൾ ഇവരെ ഒന്ന് ഗ്രൂം ചെയ്യുന്ന ടൈമിൽ ഈ സ്പ്രേ അടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവരുടെ ബോഡി സ്പ്രേ ശരീരത്തിലേക്ക് ഞാനങ്ങനെ അടിക്കാറില്ല. കാരണം എനിക്ക് കെമിക്കൽ ഫ്രീ ആണെങ്കിലും അങ്ങനെ അധികം അങ്ങോട്ട് അടിച്ചു കൊടുക്കണില്ല. അത് പറയാൻ പറ്റില്ലല്ലോ നമുക്കൊന്നും. അതുകൊണ്ട് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഞാനൊന്ന് ആ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സ്കൂവി കുളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് മടുത്തുപോയി ആൾക്കൊട്ടും വയ്യ. ഇനി ആളവിടെ വയ്യാതെ കിടന്ന് നിന്ന് എനിക്ക് ലാസ്റ്റ്. എന്നിട്ട് ഞാൻ ദേ ഇതുപോലെ അവളെ കിടത്തി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചീവി കൊടുക്കുകയാണ്. അപ്പോൾ വൃത്തിക്ക് നമുക്ക് ചീവി കൊടുക്കാൻ പറ്റുമല്ലോ. ഇതുപോലെ കാലിൻ്റെ ആ ഭാഗത്തും അടിഭാഗത്തൊക്കെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ചീവി കൊടുക്കുക. അതുപോലെ മുഖത്ത് നമ്മൾ ചീവി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത് തലയാക്കിയിട്ട് വെട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം കണ്ണിലേക്കൊക്കെ ഉള്ളാതെ ഇതുപോലെയുള്ള ഈ മെറ്റൽ ടൈപ്പിലെ ചീപ്പ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് ഹെയർ ഇങ്ങനെ ഇവർക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ.
അവരുടെ കഴുത്തിൻ്റെ ഭാഗത്തുമൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ജട കെട്ടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകം നമ്മൾ എന്ന് ശ്രദ്ധിക്കണം. എന്ന് ഇവരിങ്ങനെ ചൊറിഞ്ഞും കണ്ട വെള്ളത്തിലൊക്കെ പോയി കിടന്നും നമ്മൾ അറിയത്തില്ല. അപ്പോൾ അതൊക്കെ എന്ന് നമ്മൾ ഇവരെ ഗ്രൂം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇങ്ങനെ കാലിലൊക്കെ ചീവി ഭംഗിക്ക് ചീവി കൊടുക്കുക. ഇനി പയ്യെ എല്ലാ ഭാഗങ്ങളും ഹെയറും ഒക്കെ തലയിലെ ഹെയറും പിന്നെ അങ്ങോട്ടേക്കുള്ള ഭാഗമൊക്കെ ചീവി കൊടുക്കുക. നമ്മുടെ സ്കൂബിയുടെ ചെറിയൊരു ഡേമയിലേക്ക് ഇവിടെ തീരാണ്. ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ഇന്നിപ്പോ അതെ ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി കൊച്ചിന് ഉറക്കാൻ സമയമാണ്. കുഞ്ഞു കുട്ടികളെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ഉറക്കമൊക്കെ. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ നേരെ ഒരു ഉറക്കം, അത് കഴിഞ്ഞ് ഫുഡടി, പിന്നെ ഓടിക്കളി. അപ്പോൾ എൻ്റെ കൊച്ചിന് ഉറങ്ങാൻ സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദേ കൊച്ച് സുന്ദരി ആയില്ലേ നോക്കി, സുന്ദരി കുട്ടിയായില്ലേ സ്കൂബി. അപ്പോൾ ഇനി വേറെ പല ടൈപ്പ് ഹെയർ സ്റ്റൈൽ പരിചയപ്പെടുത്താട്ടോ. ഇപ്പം സ്കൂബിയുടെ മുടിയൊക്കെ കുറച്ചൊക്കെ നീണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും കെട്ടി വയ്ക്കാൻ കുറച്ചുകൂടെ നീളമൊക്കെ വേണം. അപ്പം നമുക്ക് പല ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഫൈനലാണ്. താങ്ക് യു സ്കൂബി, ബൈ പറയൂ, ബൈ പറ, ബൈ ബൈ, താങ്ക് യു, ബൈ ബൈ പറ. Bye.